എഫോർ ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വന്ന് ഇറങ്ങി അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. ആതിരപ്പള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. റീസെൻ്റായി നമ്മുടെ ബാഹുബലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതോടുകൂടി ഒരു ഓൾ ഇന്ത്യ ഫെയിം ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വനപാതയാണ്. ആതിരപ്പള്ളി കഴിഞ്ഞ് നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്, അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയാൽ മലക്കപ്പാറ, മലക്കപ്പാറ കഴിഞ്ഞാണ് വാൽപ്പാറയുള്ളത്. ഇപ്പം മലക്കപ്പാറയ്ക്ക് ഏകദേശം 50 കിലോമീറ്ററും വാൽപ്പാറയ്ക്ക് ഏകദേശം ഒരു 70-72 കിലോമീറ്ററുമാണ് ആതിരപ്പള്ളിയിൽ നിന്ന് ദൂരമുള്ളത്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഇത് കണ്ടോ, ഇത് അടുത്ത മറ്റൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഈ ആതിരപ്പള്ളി കഴിഞ്ഞ് മുന്നോട്ട് ഈ വനപാതയിലൂടെ വരുമ്പോൾ നമുക്ക് സൈഡിൽ കാണാവുന്നതാണ്. വാഴച്ചാൽ കാണും, വാഴച്ചാലിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം. അത് കഴിഞ്ഞ് കിട്ടുന്നൊരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വനത്തിലൂടെയാണ് യാത്ര. വനം ശരിക്കും ഒരു ഫിക്സഡ് ടൈമാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒരു ടൈം എഴുതി തരും, 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ കഥ കവർ ചെയ്ത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് പോകുന്ന റൂട്ടിലുള്ള ഷോലയാർ ഡാമാണ്. നമുക്ക് ഷോലയാർ ഡാമിൻ്റെ വിവിധ രൂപത്തിൽ നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അതിമനോഹരമായിട്ടുള്ള ഷോലയാർ ഡാമാണ്. ഇവിടെ ഇറങ്ങി നമുക്കൊരു വീഡിയോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുക്കാം. പക്ഷേ ഈ ടൈം ഒരു കൺസ്ട്രെയിൻ ആണ്, അത് കൃത്യസമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. യാത്ര നല്ല ഗംഭീരമായിട്ടുള്ള വനപാതയാണ് ശരിക്ക്. ഈ കഴിഞ്ഞിടയിൽ നമ്മൾ കേട്ടിരുന്നു മലക്കപ്പാറയിൽ ആന ഇറങ്ങി പ്രശ്നമുണ്ടാക്കിയ കബാലി എന്ന് പറയുന്ന ആന ഇറങ്ങുകയും അത് ഒത്തിരി വാഹനങ്ങളെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ യാത്ര ശരിക്കും അതിനൊക്കെ തൊട്ട് മുമ്പ് നടത്തിയതാണ്. അപ്പോൾ എങ്കിലും ആന ഇറങ്ങുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ടൈമൊക്കെ കൃത്യമാണ്, ഇറങ്ങരുത്, ഒത്തിരി നേരം നിൽക്കരുത്, രാത്രി യാത്ര അനുവദനീയമല്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകളുള്ള ഒരു വളരെ തിക് ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ മലക്കപ്പാറ റൂട്ടെന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, യാത്രയും കൂടിയാണ്. പക്ഷേ റോഡ് ഇപ്പോൾ വളരെ മോശം കണ്ടീഷനിലാണ്. റോഡ് പണി നടക്കുകയാണ് ശരിക്കും, അതുകൊണ്ട് തന്നെ വളരെ മോശം കണ്ടീഷനാണ് അപ് ടു മലക്കപ്പാറ വരെ. മലക്കപ്പാറ കഴിഞ്ഞ് റോഡ് നല്ലതാണ്, അതായത് നമ്മൾ തമിഴ്നാടിൻ്റെ പ്രദേശത്തിലേക്ക് കയറുമ്പോൾ നല്ല റോഡാണുള്ളത്. അപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് മഞ്ഞ് കാണാം, നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസാണ്. അതിലൂടെയാണ് നമ്മുടെ യാത്ര പോകുന്നത്. അപ്പോൾ ഇതാണ് മലക്കപ്പാറ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വരെയാണ് കേരള ബോർഡറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കിട്ടും. ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി ഫുള്ള് വനമാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ടെന്ന് പറയുന്ന ഏതൊരു യാത്രാപ്രേമിയുടെയും അല്ലെങ്കിൽ ഏതൊരു നാച്ചർ ലവറിൻ്റെയും പ്രകൃതി സ്നേഹിയുടെയൊക്കെ ഒരു വളരെ ഡെസ്റ്റിനിയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഞാനും കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്, പലപ്പോഴും യാത്ര പ്ലാൻ ചെയ്തെങ്കിലും നടന്നില്ല. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ 3 ഫ്രണ്ട്സാണ്. നമ്മൾ വാൽപ്പാറയിലാണ് സ്റ്റേ. അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ച് ഫോറസ്റ്റ് നമ്മൾ മലക്കപ്പാറ കഴിയുന്നതോടുകൂടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. വീണ്ടും നമ്മൾ യാത്ര തുടരുമ്പോൾ നമുക്ക് തേയിലത്തോട്ടങ്ങൾ, മലക്കപ്പാറ മുതൽ അങ്ങോട്ട് തേയില തോട്ടങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നീടുള്ള നമ്മുടെ യാത്രകൾ ഈ തേയില തോട്ടങ്ങളുടെ ഇടയിലൂടെയാവും. യാത്ര കുറച്ചുകൂടി എന്താ പറയുക, ഭംഗി നിറഞ്ഞ, ക്യാമറയ്ക്കൊക്കെ വളരെയധികം വിരുന്ന് നൽകുന്ന രീതിയിലുള്ള യാത്രയായിട്ട് മാറും. നല്ല രസമാണ്, ഒത്തിരിയധികം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നുന്ന ഒരു റൂട്ട് കൂടിയാണ് ഈ ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്ത് മലക്കപ്പാറ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് കയറി കഴിയുമ്പോഴുള്ള ഒരു പ്രധാന കാഴ്ചയാണ് അപ്പർ ഷോലയാർ ഡാം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ കണ്ടത് ലോവർ ഷോലയാറായിരുന്നു, അതിനുശേഷം മിഡില്, അതിന് അപ്പർ ഷോലയാർ ഡാമാണ് നമ്മൾ ഈ മലക്കപ്പാറ റൂട്ടിൽ കാണുന്നത്. ഇത് അതിൻ്റെ ഡാമാണ്, ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഒരു ഗംഭീര കാഴ്ചയാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈമാണ്, അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഏകദേശം ഈവനിങ് ആയി. അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്കത് കാണാനായിട്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഡാമാണ് ശരിക്കും ഈ അപ്പർ ഷോലയാർ ഡാം എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, പ്രകൃതി ഒരുക്കിയ പച്ചപ്പാണ്. കംപ്ലീറ്റ് ലോൺ പോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന പുല്ലുമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാമായിരുന്നു അപ്പർ ഷോലയാർ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ചെറിയ തടാകങ്ങളും ഒക്കെ കാണാം നമുക്ക്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ യാത്രയെ എല്ലാവരും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നതും. വാൽപ്പാറ യാത്ര എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട്
സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം എന്താ പറയുക വൈറലായിട്ടുള്ള ഒരു യാത്രാ വിവരണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ വാൽപ്പാറ മലക്കപ്പാറ റൂട്ടെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ആ ഭംഗി തന്നെയാണ്. നമുക്ക് കാണാം തേയിലത്തോട്ടങ്ങൾ എല്ലാം നിരനിരയായിട്ട് നിൽക്കുന്ന മൂന്നാറിനെയൊക്കെ വെല്ലുന്നൊരു ഭംഗി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്രയും വളരെ ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ശരിക്കും വാൽപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ആതിരപ്പള്ളി ടു മലക്കപ്പാറ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പകൽ സമയത്തേ ഉള്ളൂ. 6 മണിക്ക് ശേഷം നമ്മളെ കടത്തിവിടത്തില്ല ചെക്ക് പോസ്റ്റിലൂടെ. അതുപോലെ തന്നെ പലപ്പോഴും ഇതുപോലെ റെസ്ട്രിക്ഷൻസ് വരുന്ന ഒരു റൂട്ടുമാണ്. മലക്കപ്പാറയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് തമിഴ്നാടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് സാധാരണ റൂട്ടാണ്. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ രീതിയിൽ ഒരുപാട് ഈ അപ്പർ ഷോലയാർ ഡാം പോലെ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ മഴ സീസണൊക്കെ ആണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസുകളൊക്കെ അതിൻ്റെ റോഡിൻ്റെ സൈഡിലും മറ്റ് സ്ഥലത്തുമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മലക്കപ്പാറ കഴിഞ്ഞ് നമ്മൾ വാൽപ്പാറയിലേക്ക് എൻ്റർ ചെയ്യുന്നു. വാൽപ്പാറയിലേക്ക് എൻ്റർ ടൗണിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ ഇത്രയും ഭംഗി പ്രകൃതി ഭംഗി കൊണ്ട് തന്നെയായിരിക്കും പല സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ ഫേമസ് ആയൊരു പേരാണ് വാൽപ്പാറയെ 7-ാം സ്വർഗം എന്നാണ് വിളിക്കുന്നത്. 7th heaven എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് അതിൻ്റെ ആ ഒരു എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാകും. അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. നമ്മൾ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. അതിമനോഹരമായ ലൊക്കേഷൻസാണ്. ഫോട്ടോജെനിക്കായ ലൊക്കേഷൻസുമാണ്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ സ്റ്റേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാൽപ്പാറയിൽ ധാരാളം സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി ഈ പഴയ എസ്റ്റേറ്റ് മാനേജേഴ്സിൻ്റെ ബംഗ്ലാവുകൾ, അതായത് പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ച എസ്റ്റേറ്റ് മാനേജേഴ്സിൻ്റെ ബംഗ്ലാവുകളൊക്കെ ഉണ്ട്. നല്ല ഹെറിറ്റേജ് ലുക്കുള്ള കല്ല് കെട്ടിയ ബംഗ്ലാവ്സ് ഒക്കെ താമസിക്കാം. അത് ഈ വുഡ്ബ്രയറിൻ്റെ ഒക്കെ ബംഗ്ലാവ്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ മേഘമലയിൽ സൂചിപ്പിച്ച പോലെ വുഡ്ബ്രയറിൻ്റെ തേയിലത്തോട്ടങ്ങളുണ്ട്, അവരുടെ ബംഗ്ലാവുകളുണ്ട്. അതുപോലെ തന്നെ മറ്റിതര ഹോം സ്റ്റേകളും ബഡ്ജറ്റ് സ്റ്റേകളും എല്ലാ ടൈപ്പിലുള്ള സ്റ്റേ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. വളരെ വലിയൊരു സിറ്റിയാണ് വാൽപ്പാറ എന്ന് പറഞ്ഞാൽ മൂന്നാർ പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ മൂന്നാറിനേക്കാൾ വലിയ ടൈപ്പ് ഒരു സിറ്റിയാണ്. നമ്മൾ സ്റ്റേ എടുത്തത് ഇതാ ഇവിടെ VVVVV ആണ്. VVVV Grand എന്ന് പറയുന്ന ഒരു അതൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ടൈപ്പ് സ്റ്റേ ആണ്. 2500 രൂപയാണ് നമുക്ക് 3 പേർക്ക് ഇവിടെ സ്റ്റേക്ക് ആയത്. ഇതായിരുന്നു നമ്മളെടുത്ത റൂം എന്ന് പറയുന്നത്, നമ്മുടെ റിസോർട്ട് ഇവിടെ. ഇത് ശരിക്കും വാൽപ്പാറ ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിവിയേറ്റ് ചെയ്തങ്ങ് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തായതുകൊണ്ടും ഒരു ബഡ്ജറ്റ് സ്റ്റേ ഓപ്ഷൻ എന്ന നിലയിലാണ് നമ്മൾ ഈ ഇത് സെലക്ട് ചെയ്തത്. ഇവിടെ ധാരാളം റൂംസ് ഉണ്ട്. പല ടൈപ്പിലുള്ള റൂംസ് അവൈലബിൾ ആണ്. നമ്മളെടുത്ത റൂമിൻ്റെ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കയറുമ്പോൾ തന്നെ ബെഡ് കാണാം. ബെഡ് കിങ് സൈസ് ബെഡാണ്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിള്, ചെയറ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു വിശാലമായ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. അതുപോലെ തന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമും നല്ല വലിയ ബാത്റൂമാണ്. ചൂടുവെള്ളമൊക്കെ കിട്ടുന്ന ബാത്റൂമാണ്. ഹീറ്റർ അതിൽ തന്നെയാണ്. നമുക്ക് റൂമിൽ തന്നെ ഇതിൻ്റെ തന്നെ ബാത്റൂമിൽ തന്നെ ഹീറ്ററുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം അവൈലബിളാണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ റൂമിൻ്റെ എന്ന് പറയുന്നത് ഞാൻ അത് കണ്ട് കൂടിയാണ് നമ്മളിതിനെ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ നല്ല അടിപൊളി ബാൽക്കണിയുണ്ട്. ബാൽക്കണി ഉള്ളതും ബാൽക്കണി ഇല്ലാത്തതും രണ്ട് ടൈപ്പ് റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ബാൽക്കണി നല്ലൊരു വ്യൂ ഉള്ള ബാൽക്കണിയാണ്. കാര്യം ഇത് കുറച്ചുകൂടി മഴക്കാലത്ത് നമ്മൾ വരുവാണെങ്കിൽ ഈ അരുവി നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ശരിക്കും തേയിലത്തോട്ടമാണ്. ഇപ്പം അവർ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് ആ കളർ അത്ര നമുക്ക് പച്ച ഫീൽ ചെയ്യാത്തത്. അപ്പം ഒരു ഒരു മനോഹരമായൊരു കാഴ്ചയായിരിക്കും ബാൽക്കണിയിൽ നിന്നൊരു മോർണിംഗ് വ്യൂ ഒക്കെ ഈ റിസോർട്ടിൻ്റെ. അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആ ഒരു ബാൽക്കണി വ്യൂ തന്നെയാണ്. അപ്പം അതും ഒരു നല്ല എന്താ ഒരു ആഡഡ് അട്രാക്ഷൻ കൂടിയാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ. റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് അതിലെ ബാക്കി വാൽപ്പാറയുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് ഇറങ്ങാം. ഇത് വാൽപ്പാറ ടൗണാണ്. ശരിക്കും ഒരു വലിയ ടൗണാണ് കേട്ടോ. മൂന്നാറിനേക്കാളൊക്കെ വലിയ ഒരു ടൗൺ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതിന് അത്രയധികം കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വാൽപ്പാറയുടെ മറ്റ് സൈറ്റ് സീയിങ്ങിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.